2021 ഫെബ്രുവരിയിൽ ഞാനും ഷീലയും വേറെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും മാൽദ്വീപ്സ് സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു വർഷത്തിന് ശേഷം ഈ പാൻഡമിക് ഈ കൊറോണ ടൈമിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു, കാരണം ഒരു കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് നടത്തണം, NTPCR ടെസ്റ്റ് അപ്രൂവൽ കിട്ടണം, അതുപോലെ തന്നെ മാൽദ്വീപ്സ് ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല, വിസ ഓൺ അറൈവലാണ്, അപ്ലൈ ചെയ്താൽ നേരത്തെ തന്നെ നമുക്കത് കിട്ടും. പിന്നെ കൊച്ചിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റും മാത്രമേ യാത്രയുള്ളൂ. അങ്ങനെ ഒരു 3 ദിവസം 3 നൈറ്റ്സ് താമസിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും മാൽദ്വീപ്സിൽ പോവുകയുണ്ടായി. യാത്രയിലൂടെ നീളം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം 72 hours മുമ്പായിട്ട് RT-PCR ടെസ്റ്റ് അപ്രൂവൽ എടുക്കണം, അത് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ പെർമിഷൻ കിട്ടിയാലാണ് നമുക്കവിടെ വിസ അപ്രൂവൽ കിട്ടുകയുള്ളൂ. അതുകൂടാതെ ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് കൊച്ചി എയർപോർട്ടിലെത്തുന്നത്. അപ്പോൾ തികച്ചും നമുക്ക് ഒരു ചെറിയൊരു ടെൻഷൻ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മാസ്ക് ധരിക്കണം, ഫേസ് ഷീൽഡ് ഉപയോഗിക്കണം, എയർക്രാഫ്റ്റിൻ്റെ സെൻറ്റർ സീറ്റിൽ ഇരിക്കുന്നവർ വീണ്ടും ഒരു PPE കിറ്റ് എല്ലാം ധരിക്കണം. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ജേണി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാൽദ്വീപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡ് നേഷനാണ്. ഐലൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 1200 കൊച്ചു ഐലൻഡുകളാണ്. അതിൽ വെറും 200 ഐലൻഡിൽ മാത്രമാണ് ജനവാസമുള്ളൂ. അപ്പോൾ മറ്റ് ഐലൻഡുകൾ ഗവൺമെൻറ് പല കമ്പനിക്കാർക്കും 99 years ലീസിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ റിസോർട്ടുകളും വർക്ക് ചെയ്യുന്നത്. ഓരോ ഐലൻഡിലും ഓരോ കമ്പനിക്കാരുടെ റിസോർട്ട് മാത്രമേ ഉള്ളൂ, കാരണം ഓരോ ഐലൻഡും അത്രയും ചെറുതാണ്. 5 വർഷം മുമ്പ് ഞങ്ങളവിടെ ഇതുപോലെ മാൽദ്വീപ്സിൽ ഫാമിലിയായിട്ട് പോയിരുന്നു. അത് വളരെ ഒരു കൊച്ചു ഐലൻഡായിരുന്നു. അതിനപേക്ഷിച്ച് ഇത്തവണ പോയത് കുറമാത്തി എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ഐലൻഡാണ്. അവിടെ ഏകദേശം 360 കോട്ടേജസ് ഉണ്ട്. ഒരു പ്രത്യേകതയുള്ളത് ഈ കോട്ടേജസ് എല്ലാം തന്നെ കടലിലേക്ക് തള്ളി സ്റ്റിൽറ്റ് കാലുകൾ ഉയർത്തി അതിൽ തട്ടടിച്ച് ഇങ്ങനെയാണ് ഈ റിസോർട്ടുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ CRZ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ അവിടെ ഈ CRZ ഒന്നും ഇല്ലേ എന്ന് തോന്നിയിരുന്നു. തന്നെയല്ല, ഇതൊരു കോറൽ റീഫാണ്, കോറൽ ഐലൻഡാണ്. അതായത് കോറൽ അടിഞ്ഞ് അത് സെറ്റിലായിട്ടുള്ള ഐലൻഡുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഷാലോ വാട്ടറാണ്, വളരെ ആഴം കുറഞ്ഞ വെള്ളമാണ്. ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ച റിസോർട്ട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം സ്പീഡ് ബോട്ടിലും അല്ലെങ്കിൽ 20 മിനിറ്റ് സീ പ്ലെയിനിലും പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ലാഭിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും സീ പ്ലെയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സീ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസും ഉണ്ടാകുമല്ലോ. സീ പ്ലെയിനിലിരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് കേരളത്തിൽ സീ പ്ലെയിൻ വരാനായിട്ടുള്ള തുടക്കം കുറിച്ചപ്പോഴുള്ള നൂലാമാലകളും ബഹളങ്ങളും സമരങ്ങളും. അതേസമയം ഇവിടെ എന്താ പറയുക, നമ്മുടെയൊക്കെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കിടക്കുന്ന പോലെ നിറയെ സീ പ്ലെയിനുകൾ നിരന്ന് കിടക്കുകയാണ്. ഈ എയർപോർട്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ ടൗണിൽ നിന്ന് അടുത്തൊരു ഐലൻഡിലാണ് എയർപോർട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൈഡിലാണ് സീ പ്ലെയിനുകൾ പുറപ്പെടുന്ന സ്ഥലം. മാൽദ്വീപ്സിൽ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 150 റിസോർട്ടുകളുണ്ട്. ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം. മാൽദ്വീപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആഗോള താപനില ഉയരുമ്പോൾ മാൽദ്വീപ്സ് വെള്ളത്തിനടിയിലാവും എന്നൊക്കെ പറയപ്പെടുന്നു. 1972 തൊട്ടാണ് അവിടെ ടൂറിസം
പടിപടിയായിട്ട് വികസിക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ വെറും 3 ഐലൻഡിൽ മാത്രമേ റിസോർട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം 150 വ്യത്യസ്ത ഐലൻഡുകളിൽ ഓരോ കമ്പനിക്കാരും അവരുടെ റിസോർട്ടുകൾ നടത്തുന്നു. ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ച കുറമാത്തി എന്ന് പറഞ്ഞ ഐലൻഡ് റിസോർട്ടിലെ ഏകദേശം 360 കോട്ടേജസ് ഉണ്ട്. അതിൽ ഭൂരിപക്ഷം കോട്ടേജുകളും കടലിലേക്ക് തള്ളി പണിതിട്ടുള്ളതാണ്. വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമാവും. ആ രാജ്യത്ത് ടൂറിസം വികസിച്ചതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അവരുടെ ജീവിത സാഹചര്യം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നമ്മുടെ ലക്ഷദ്വീപ് ഇതേപോലെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ്, ഇതേ സാഹചര്യമാണ്. ഇതുപോലെ തന്നെ കോറൽ ഐലൻഡുകളാണ്, അവിടെ ജനവാസമില്ലാത്ത ധാരാളം ഐലൻഡുകളുണ്ടത്രേ. അതിലും ഇതുപോലെ ടൂറിസം വികസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാലദ്വീപ്സ് പോലെ തന്നെ ഇന്ത്യക്കും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പലരും പറയുന്നുണ്ട്. ഞാനൊരു തവണ അവിടെ പോയിട്ടുണ്ട്. ചില റിസോർട്ടുകളിൽ വൈകുന്നേരങ്ങളിൽ അവിടുത്തെ നാട്ടുകാരുടെ അവിടുത്തെ തനത് കലാവിദ്യകൾ, സാംസ്കാരിക പ്രകടനങ്ങൾ ഇറങ്ങാറുണ്ട്. അതൊക്കെ ആ നാടിൻ്റെ ചരിത്രത്തെപ്പറ്റി ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാവാനായിട്ട് ഒത്തിരി സാധിക്കുന്നുണ്ട്. അടുത്ത ഈവനിങ് ഒരു സൺസെറ്റ് കാണാനായിട്ടൊരു സൺസെറ്റ് ക്രൂസ് പോവുകയുണ്ടായി. ഇത്രയും ആഴക്കടലിലെ തീരെ തിരമാലകളില്ലാതെ ബോട്ട് ഒരു കായലിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. തീർച്ചയായിട്ടും ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒത്തിരി സാധിച്ചു. തന്നെയല്ല, റിസോർട്ടിനെ അകലെ നിന്ന് കാണാനും ക്യാമറയിൽ പകർത്താനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മാലദ്വീപ്സിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും പറയുന്നത് പോലെ അവിടുത്തെ ബീച്ചിലെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി, പ്രിസ്റ്റീൻ വാട്ടേഴ്സ്, അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. എത്ര ആഴത്തിലാണെങ്കിലും നമുക്ക് അതിൻ്റെ അടിവരെ ക്ലിയറായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്നോർക്ലിങ്ങിന് പോകുമ്പോൾ അടിയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ജലജീവികളെയെല്ലാം, കോറലും എല്ലാം നേരിട്ട് കാണാൻ സാധിച്ചു. മാലദ്വീപ്സിലെ വാട്ടർ സ്പോർട്സ് തന്നെയാണ് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷൻ. അത് സ്നോർക്ലിംഗ് കൂടാതെ നമുക്ക് സ്ക്യൂബ ഡൈവിങ്ങിന് വേണമെങ്കിൽ പോകാം, അതുപോലെ തന്നെ പാരാ സെയിലിങ്ങിന് നമുക്ക് പോകാം. അങ്ങനെ ഒത്തിരി വാട്ടർ സ്പോർട്സ് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ കുറച്ച് വാട്ടർ സ്പോർട്സിനോട് താല്പര്യമുള്ളവർക്കാണ് മാലദ്വീപ്സ് നന്നായിട്ട് ഇഷ്ടപ്പെടുക. ഇങ്ങനെ ഞങ്ങളുടെ 3 മാലദ്വീപ്സ് യാത്ര വളരെ റിലാക്സിംഗ് ആയിരുന്നു, വളരെ എനർജൈസിങ് ആയിരുന്നു. തന്നെയല്ല, ടോട്ടൽ റെസ്റ്റ് കിട്ടിയ ഒരു സാഹചര്യവും കൂടിയാണ്. വീണ്ടും തിരിച്ച് ഞങ്ങൾ യാത്ര ചെയ്തത് ഇതുപോലെ സീപ്ലെയിനിൽ കയറി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു. മാലദ്വീപ്സിൽ ഇങ്ങനെ ഒരു കൊറോണ ടൈമിൽ ചെറിയൊരു അഡ്വഞ്ചർ ജേണി നടത്താനും തിരികെ എത്താനും വീണ്ടും ഒരാഴ്ച ഗവൺമെൻറ് നിയമം അനുസരിച്ച് ക്വാറൻറ്റൈനിൽ വീട്ടിലിരുന്നു. എന്നാൽ പോലും ആ ഒരു യാത്ര വളരെ മെമ്മറബിളായിട്ട് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.